നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പരമേശ്വരൻ യോഗ ദിനര്യയുടെ ഭാഗമാക്കണമെന്ന് മൻ കി ബാത്തിന്റെ നൂറ്റി രണ്ടാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിൽ ജനപങ്കാളിത്തമാണ് ഏറ്റവും വലിയ ശക്തിയെന്നും പ്രധാനമന്ത്രി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ തിരുവനന്തപുരത്തെത്തി കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആദ്യ ഇൻഫിനിറ്റി കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ദുബായിൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് മുതൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പ് ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യൻ ജോഡികളായ സാത്യുക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ദക്ഷിണ കൊറിയൻ സഖ്യവുമായി ഏറ്റുമുട്ടും വാർത്തകൾ വിശദമായി വർഷങ്ങളായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ദുരന്ത നിവാരണ സംവിധാനത്തിന്റെ കരുത്ത് ഇന്ന് ഒരു മാതൃകയായി മാറുകയാണെന്നും പ്രകൃതിക്ഷോഭങ്ങളെ ചെറുക്കുവാനുള്ള മികച്ച മാർഗമാണ് പ്രകൃതി സംരക്ഷണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റി പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു ശ്രീ മോദി പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ക്യാച്ച് ദി റെയിൻ പോലുള്ള പ്രചാരണങ്ങളിലൂടെ രാജ്യം കൂട്ടായ ശ്രമങ്ങൾ നടത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ജലസംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിച്ച പ്രധാനമന്ത്രി യുപിയിലെ ബാംദ ജില്ലയിൽ നാൽപ്പതിലധികം കുളങ്ങൾ നിർമ്മിച്ച തുളസീറാം യു പി ഹാപൂർ ജില്ലയിൽ നീം നദിയെ പുനരുജ്ജീവിപ്പിച്ച ജനങ്ങളുടെ കൂട്ടായ്മ എന്നിവയെ പ്രശംസിച്ചു ராஜேந்திர யோக தினമായ ജൂൺ 21 നായി ലോകം കാത്തിരിക്കയാണെന്ന് മൻഗി ബാത്തിന്റെ 102ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അഭിപ്രായപ്പെട്ടു ഈ വർഷ യോഗ ദിവസത്തിൻ്റെ തീം ആണ് യോഗാ ഫോർ വസുധൈ કુટુંകം यानी एक विश्व एक परिवार के रूप में सबके कल्याण के लिए योग यह योग की उस भावना को व्यक्त करता है जो सबको जोड़ने वाली और साथ लेकर चलने वाली है हर बार की तरह इस बार भी देश के कोने कोने में योग से जुड़े कार्यक्रम आयोजित किए യു എൻ ആസ്ഥാനത്ത് നടക്കുന്ന യോഗ ദിന പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി യോഗ ജീവിതത്തിൽ സ്വീകരിക്കണമെന്നും ദിനചര്യയുടെ ഭാഗമാക്കണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു രാജ്യം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ക്ഷയരോഗമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ക്ഷയരോഗമുക്ത ഭാരതമാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷയരോഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുടുംബങ്ങൾ പോലും അകന്നു പോകുന്ന കാലമുണ്ടായിരുന്നതായും ഇന്ന് ക്ഷയരോഗിയെ കുടുംബാംഗമായി കണ്ട് അവരെ സഹായിച്ചുവരുന്ന പ്രവണതയാണ് ഉള്ളതെന്നും ക്ഷയരോഗത്തെ വേരോടെ ഇല്ലാതാക്കാൻ നിക്ഷയിമിത്രി അംഗങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഗോഹായോ ഹോറോ ല ടി ബി മരീജോ ഗോദ ലോ ടി ബി മരീജോ മേ ആകെ ആയു ये जन भागीदारी ही इस अभियान की सबसे बड़ी ताकत है इसी भागीदारी की वजह से आज देश में 10 लाख से ज्यादा टीबी मरीजों को गोद लिया जा चुका है और ये पुण्य का काम किया है करीब करीब पचासी हजार निक्षय मित्रों ने ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിൽ ജനപങ്കാളിത്തമാണ് ഏറ്റവും വലിയ ശക്തി എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്തെ നിരവധി സർപ്പഞ്ചുകൾ ഗ്രാമത്തലവന്മാർ തുടങ്ങിയവർ ക്ഷയരോഗ നിർമ്മാർജ്ജനം എന്ന കടമ ഏറ്റെടുത്തിരിക്കുന്നു എന്നറിയുമ്പോൾ ഏറെ സന്തോഷമുണ്ട് ക്ഷയരോഗം ഇല്ലാതാക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദീഗർ സിംഗ് മേവാടി ഗ്യാൻ സിംഗ് എന്നിവരെയും പ്രചാരണത്തിൽ പങ്കാളികളാകുന്ന നളിനി മീനാക്ഷി ബസ്വർ മുഖർജി എന്നീ കുട്ടികളെയും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിൽ വനവത്കരണത്തിന്റെ മഹത്വങ്ങളെപ്പറ്റി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാന്റെ മിയാവാക്കി വനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മിയാവാക്കി വനങ്ങൾ വളരെ വേഗത്തിൽ പടരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള അധ്യാപകനായ റാഫി രാംനാഥ് മിയാവാക്കി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഔഷധത്തോട്ടം നിർമ്മിച്ചതും ശേഷം വിദ്യാവനം എന്ന ചെറുവനം രൂപകൽപ്പന ചെയ്തതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി 50 से अधिक पैड लगाए गए उनके स्टूडेंट्स भी इनके रखरखाव में उनका हाथ बटाते हैं इस खूबसूरत जगह को देखने के लिए आसपास के स्कूली बच्चे आम नागरिक काफी भीड़ उमड़ती है मियावा की जंगलों को किसी भी जगह यहां तक कि शहरों में भी आसानी से उगाया जा सकता है മിയാവാക്കിയുടെ രീതിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണമെന്ന് നഗരങ്ങളിൽ താമസിക്കുന്നവരോട് അഭ്യർത്ഥിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഇതിലൂടെ ഭൂമിയെയും പ്രകൃതിയെയും ഹരിതാഭവും ശുചിത്വപൂർണവുമാക്കുന്നതിൽ വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകാനാകുമെന്നും ശ്രീ മോദി മൻ കി ബാത്തിൽ ഓർമ്മിപ്പിച്ചു പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ പ്രചോദനമാണ് മൻ കി ബാത്തിലെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെന്ന് റാഫി രാംനാഥ് ആലപ്പുഴ ജില്ലയിൽ ഒരു ലക്ഷത്തിലേറെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പരിസ്ഥിതി സംഘടനയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതായും പ്ലാസ്റ്റിക് ശേഖരണം അടക്കമുള്ള പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സ്കൂളിൽ നിന്ന് ആരംഭിച്ച പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ആകാശവാണി വാർത്തകളോട് അദ്ദേഹം പ്രതികരിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ആലപ്പുഴ ജില്ലയിലെ കൂടി എന്ന് മുന്നോട്ട് പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രചോദനമായി ഞാൻ കാണുന്നു പല അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിലും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരമായി അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ സ്വീകരിക്കുന്നു അതിന് അദ്ദേഹത്തിനോടുള്ള വലിയ നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും മുന്നോട്ടുള്ള പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോകാനുള്ള നിരോധനവും പ്രോത്സാഹനവുമായി ഞാൻ ഇതിനെ കരുതുന്നു കായിക രംഗത്ത് അഭിമാനിക്കാൻ നിരവധി കാര്യങ്ങൾ ഉണ്ടെന്നും മികച്ച വിജയം കൈവരിച്ച് ഇന്ത്യൻ ടീം ത്രിവർണ പതാകയുടെ പ്രതാപം ഉയർത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആദ്യമായി ഇന്ത്യൻ ടീം വനിതാ ജൂനിയർ ഏഷ്യാ കപ്പ് നേടിയതും പുരുഷ ഹോക്കി ടീം ജൂനിയർ കപ്പ് നേടിയതും ജൂനിയർ ഷൂട്ടിംഗ് ലോകകപ്പിലെ ഏഷ്യൻ അണ്ടർ ട്വന്റി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയതും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു പാരീസ് ഡയമണ്ട് ലീഗ് ലോങ് ജംപിൽ വെങ്കലം നേടി അഭിമാനമായി മാറിയ മലയാളി താരം മുരളി ശ്രീശങ്കറിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തെത്തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ എത്തി അദ്ദേഹം ആകാശവാണിയുടെയും ദൂരദർശന്റെയും മേഖലാ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി നാളെ സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുക്കും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആദ്യ ഇൻഫിനിറ്റി കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ദുബായിൽ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ദുബായ് താജ് ഹോട്ടലിൽ ആണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക സംസ്ഥാനത്തും വിദേശത്തും സ്വന്തമായി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ പ്രവാസി സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നതിനും സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപം നടത്തുന്നതിനും പ്രവാസി സമൂഹത്തിന്റെ സംഭാവനകൾ പ്രയോജനപ്പെടുത്തും ആദ്യഘട്ടത്തിൽ അമേരിക്ക യു ഓസ്ട്രേലിയ യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് ഇൻഫിനിറ്റി കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് കേരളത്തിൽ ഇന്നു മുതൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത നാല് ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പു മഴ ശക്തമാകുന്നത് കണക്കിലെടുത്ത് നാല് ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമു് സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ആദ്യഘട്ട അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും ഇത് പ്രകാരമുള്ള നടപടികൾ നാളെ രാവിലെ പതിനൊന്നിന് ആരംഭിക്കും അലോട്ട്മെന്റ് പട്ടിക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡി ജിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഈ മാസം വരെയാണ് ആദ്യഘട്ട അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ജക്കാർത്തയിൽ ഇന്ന് നടക്കുന്ന ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യൻ ജോഡികളായ സാത്യുക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ദക്ഷിണ കൊറിയയുടെ സീഡ് ചെയ്യപ്പെടാത്ത കാങ് മിൻ ഹ്യൂക് സിയോ സിയുങ് ജെ സഖ്യവുമായി ഏറ്റുമുട്ടും കൊറിയൻ സഖ്യത്തെ ഏഴ് പതിനെട്ട് എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം കലാശകളിക്ക് യോഗ്യത നേടിയത് ഇംഗ്ലണ്ടിനെതിരായ ആഷസ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ രണ്ടാം ദിനമായ ഇന്നലെ കളി നിർത്തുമ്പോൾ ഓസ്ട്രേലിയ അഞ്ച് വിക്കറ്റിന് മുന്നൂറ്റി പതിനൊന്ന് റൺസ് എടുത്തു കളി പുനരാരംഭിക്കും ഉസ്മാൻ ഖ്വാജയും അലക്സ് കാരിയുമാണ് ക്രീസിൽ നേരത്തെ ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് എട്ടിന് മുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്തിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനെ വിമാനത്താവള സമാന റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റുമെന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് അമിനിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് പറഞ്ഞു രണ്ടാം ഘട്ടത്തിലാണ് പദ്ധതി ആരംഭിക്കുക ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം വർക്കല എറണാകുളം സൌത്ത് എറണാകുളം നോർത്ത് തൃശൂർ കോഴിക്കോട് ചെങ്ങന്നൂർ തുടങ്ങിയ സ്റ്റേഷനുകളുടെ വികസന പ്രവൃത്തി പുരോഗമിക്കുകയാണ് മുതൽ കോടി രൂപയുടെ ദീർഘകാല പദ്ധതികളാണ് നടപ്പാക്കുക കൊച്ചുവേളി മാതൃകയിൽ കണ്ണൂർ സൌത്ത് സ്റ്റേഷനെ സെക്കൻഡ് ടെർമിനലായി മാറ്റുമെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അവശ്യ വസ്തുക്കളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വില വർദ്ധന തടയാനായി കോഴിക്കോട് ജില്ലയിൽ പൊതുവിതരണ വകുപ്പ് പരിശോധന ആരംഭിച്ചു ഭക്ഷ്യവസ്തുക്കളുടെ പൂഴ്ത്തിവെയ്പ് കരിഞ്ചന്ത കൃത്രിമ വിലക്കയറ്റം എന്നിവ ഉൾപ്പെടെ തടയുന്നതിനായി കോഴിക്കോട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന യോഗ ദിനചര്യയുടെ ഭാഗമാക്കണമെന്ന് മൻ കി ബാത്തിന്റെ നൂറ്റി രണ്ടാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷയരോഗ നിർമാർജ്ജനത്തിൽ ജനപങ്കാളിത്തമാണ് ഏറ്റവും വലിയ ശക്തിയെന്നും പ്രധാനമന്ത്രി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ തിരുവനന്തപുരത്തെത്തി കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആദ്യ ഇൻഫിനിറ്റി കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ദുബായിൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് മുതൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പ് ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യൻ ജോഡികളായ സാത്യുക് സായിരാജ് ചിതാഗ് ഷെട്ടി സഖ്യം ദക്ഷിണ കൊറിയൻ സഖ്യവുമായി ഏറ്റുമുട്ടും